கேரளால போயிட்டு வரா கடைசியில் அப்போ நம்ம போனது இப்போ மேங்களூர் போனோம் இல்லது മഞ്ചേശ്വരം എത്തിക്കഴിഞ്ഞ് അപ്പൊ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ഞാൻ ഇനി മാംഗ്ലൂരെല്ലാം പോയിട്ട് ഫണ്ണാക്കിട്ട് വരണം. ഞാന് അധികം മാംഗ്ലൂർ പോകുന്നവർക്ക് എന്തെല്ലാം ഉണ്ടാന്ന് തിന്നാനൊക്കെ ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ ഇങ്ങനത്തെ എന്തെല്ലോ അത്ര ഇപ്പൊ എന്ത് കാണുന്നില്ല ഞാൻ ഇത് നോക്കുന്നുള്ളത്. കോവിഡ് ആയതുകൊണ്ട് എന്തുമില്ല എല്ലാ റെസ്ട്രിക്ഷൻസ് എന്തെല്ലാം ഉണ്ടാന്ന് ഇങ്ങനെ തിന്നുകൊണ്ട് പോവില്ല തിന്നില്ല അങ്ങനെ ഒരു മജയില്ല അല്ലേ. ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നോക്കുന്ന ആരെങ്കിലും ടോളിനടുത്തേക്ക് എത്തി. മുമ്പ് വീടല്ലേ ശരി ക്ലോസ് ആക്കിട്ടുണ്ടായ മുമ്പ് വീടെല്ലാം റെസ്ട്രിക്ട് ആക്കിയിട്ടുണ്ടായിന് ഇപ്പോഴത്തെ പോകാനായതാണ് ബോർഡർ ക്ലോസ് ഉണ്ടായിന് പക്ഷെ ഇപ്പൊ അതെല്ലാം ഓപ്പൺ ആയിന് അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇനി ഇപ്പോ ഓൺ ടു മാംഗ്ലൂർ. ഞങ്ങൾക്ക് മുമ്പ് ഈ പാലത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോ അറിയലു മാംഗ്ലൂർ എത്താനായി. മാംഗ്ലൂർ എത്തിന് ഫസ്റ്റ് പോവാന്ന് വിചാരിക്കുന്നത് അവിടെ സിറ്റി സെന്റർ. അപ്പോ നമുക്ക് സിറ്റി സെന്ററിലേക്ക് പോവാം. ഇതിന്റെ പേര് എന്ത് ശരി എന്ത് ചെല്ല് ഞാവൽപ്പായോ അങ്ങനെ എന്തോ പറയുന്നതിന് അങ്ങനെ ഇത് മീങ്ങാൻ വിചാരിച്ച ടേസ്റ്റ് ആക്കാൻ എനിക്ക് ഇനി ടേസ്റ്റ് അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ മാംഗ്ലൂർ എത്തിയിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പൊ പോകുന്നത് ഞങ്ങൾക്ക് ഫസ്റ്റ് സിസിയിലൊന്ന് പോയിട്ട് വരാം. ഫസ്റ്റ് സിറ്റി സെന്റർ അന്ന് കാണിച്ചുതരാം. അങ്ങനെ ദാ സിറ്റി സെന്റർ എത്തി കൊറേ കാലങ്ങൾക്ക് ശേഷം അല്ലേ ശരി നീണ്ട ഇവിടെ വന്നിട്ടാകുമ്പോ ഫസ്റ്റ് ഇത് തോന്നില്ല ഇത് തോന്നാത്തമ്മരിക്കു പോയിട്ടുണ്ടാവേല. സോ ഗായ്സ് ഇപ്പൊ സിറ്റി സെന്റർ എത്തിന് ഷേ വാഷ്റൂമിലേക്ക് പോയിട്ടുണ്ടോ അവനെ വെയിറ്റ് ആക്കുന്നുള്ളത് അത് കഴിഞ്ഞ കയ്യില് വേണോ ഇവിടെ വന്ന മീനിന്റെ ഇവിടെ ആഗ്രഹം ഇങ്ങനത്തെ എല്ലാവരും ഒന്നായിട്ട് എല്ലാം കാണിച്ചു തരാം. ഓക്കെ ഒരു ബെറ്റിലേക്ക് നമുക്ക് പോവാം. മാർക്കറ്റ് ഷോ പീസസ് എല്ലാം നല്ല ഉണ്ട്. ഇവിടെ ജാസ്തി വീഡിയോ എടുക്കാൻ പറ്റിത്ത ഡെക്കറേഷന്റെ ആ ഒരു ഐറ്റം നോക്കാം. ഷോക്ക് വെക്കുന്നല്ലോ മാസ്റ്റർ
അതെന്ത് സംഭവം? നമ്മളിപ്പോ ഇവിടുന്ന് പർച്ചേസ് ആക്കിയത് ഒരു ബോട്ടില് ഷോ പീസ് വെക്കുന്ന എടുക്കത്തത് നല്ലുണ്ട്. പിന്നെ സെക്കൻഡ് സ്പോട്ട് മേക്ക് ഇവിടുത്തെ സോഫ്റ്റ് സെർവ് വലിച്ചൊരു ഐസ്ക്രീം ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ടോയിൻ്റെ ഷോപ്പിൽ കയറി നോക്കാം. ഇതെന്ത് സംഭവം എന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയോ ശരി ഇതെന്ത് സംഭവം എന്ന്? അതെന്തോ അതെന്തോ സംഭവം, അതിന്റെ പേരങ്ങനെ ഇതെന്തോ സംഭവം. ഇതില് കണ്ട ഇത് മിക്കിക്കല്ല അനക്കത്തെ ചെറിയ ചെറിയ ഡ്രസ്സ്, പെറ്റ്സിനെല്ലാം ഉള്ള ഡ്രസ്സ് ഒരിക്കും മേങ്ങണം മിക്കിക്കണ്ടായത്. മാൾസിലെല്ലാം വന്നെങ്കിൽ ടൈം പോകുന്ന അറിയുന്നില്ല. ഹോം സെന്ററിൽ വന്നിട്ടുണ്ട്. എഡ്മി സെന്ററിൽ കുറച്ച് പോയി കുറച്ച് സാധനം എടുക്കാനെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം അതെല്ലാം. വീഡിയോ വീഡിയോസ് ഒന്നും അലൗഡ് ഇല്ല, അങ്ങനെ എടുക്കാനൊന്നും കഴിഞ്ഞിട്ട. നമ്മിപ്പോൾ കയറിയത് വെസ്സൈഡില്. ഇവിടുത്തെ കളക്ഷൻ എങ്ങനെയുണ്ട് നോക്കാം. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടാന്ന് നോക്കാം ഇന്നത്തെ എങ്ങനെയുണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാ, ഷോപ്പിംഗ് കഴിയലാലോ, ഇനിയുണ്ട് ബാക്കി. എപ്പോ ഈ നല്ല സ്പെയറില്ല, അവിടത്തേക്ക് പോകാൻ എപ്പോ ലാസ്റ്റ് ആകും, കാരണം അവിടെ പോയെങ്കിൽ എല്ലാം നോക്കി നോക്കിയിട്ട് ബാക്കിയാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് സ്പെയറിലേക്ക് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് സ്പെയറിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ലിഫ്റ്റിൽ പോവാം. സ്പെയറിൽ കയറി കുറേ ടൈം പാണ്ട് വരുന്ന എല്ലാ സാധനം നോക്കിയിട്ടും ഇവിടുന്ന് തന്നെ സാധനം ജാസ്തി വാങ്ങിയില്ല. നല്ല ഓഫറെല്ലാം ഉണ്ടാകുന്നു. ഒരു ബോർഡെല്ലാം ഇട്ടിട്ടുണ്ട് വെൽക്കം ബാക്ക് എന്ന്, കുറേ കാലമായി തോന്നുന്നു കൂട്ടിയിട്ട്. ഇവിടെ കരച്ചെല്ലാം തുടങ്ങി കാലിൻ്റെ ഇതെല്ലാം പോയി മണിക്കണ്ടല്ലോ കുത്തി എന്തെടുക്കുന്ന ശി. നിക്കില്ല എല്ലാരും ഇങ്ങന്നെയാ, എല്ലാരും കുത്തിട്ട് പോന്ന പണി. ഞങ്ങക്ക് ഈ സാധനം കണ്ടെങ്കിൽ എന്തായെങ്കിലും വാങ്ങണം, എൻ്റെ ഫേവറേറ്റ് സാധനം, അതുകൊണ്ട് ഇതും എടുക്കാം. അപ്പോ ഷെയ് പറഞ്ഞത് ബൗണ്ടി 15 രൂപയ്ക്ക് 3 എണ്ണമല്ലോ. ഇവിടെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് ഗായ്സ്. സിറ്റി സെൻ്ററിലെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ്, പർച്ചേസും കഴിഞ്ഞ് പിന്നെ അവന് നല്ലൊരു പണി ഒക്കെ തന്നു. എന്ത് പണി എന്തായറിയോ എനിക്ക്? അല്ലെങ്കിൽ മാളിലേക്ക് വന്നിട്ട് ട്രോളി എടുക്കുമ്പോൾ ഉള്ളത് തന്നെ എപ്പോൾ വന്നിട്ട് മേക്ക് കുത്തുന്നു, അങ്ങനെ ബാക്കിൽ വന്നിട്ട് കുത്തിയിട്ടില്ല, എൻ്റെ കാലിൽ നല്ലോണം കൊണ്ടിന്. എന്നിട്ടില്ലേ ഞാൻ എൻ്റെ കണ്ണിന് ഇങ്ങനെ വെള്ളം വരും വെച്ചെല്ലാം നീ ഓവർ ആക്ടിങ് ആക്കണ്ടെന്ന്, അങ്ങനത്തെ ഒരു മനസ്സിനത് നല്ല കമ്പലായിരുന്നു. റിവ്യൂ അല്ല നോക്കോ നോക്കോ. നമുക്ക് ഫോറം മാളിലേക്ക് പോവാം. അടുത്ത ഡെസ്റ്റിനേഷൻ ഫോറം മാൾ. നൈക്കാക്ക് പോണോന്ന് ഉണ്ട് പിങ്ക് സെയിൽ എന്നെല്ലാം പറയുന്ന കേട്ടു. നമുക്ക് ആടെ പോവാം.
Let's go. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫോറും മാളിലേക്ക് എത്തി. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ അങ്കിന് കുറേ പർച്ചേസ് ആക്കണം. നീ റെഡിയാക്കണം. ഷേക്ക് പൈച്ചോയി നല്ലോണം. അപ്പോൾ നമുക്ക് ഫുഡാക്കാം. അങ്ങനെ നൈക്കാല് മെയിനായിട്ട് കയറണം. ഞാൻ ഇന്ന് വന്ന് തന്നെ ഇല്ല നൈക്കാക്ക് പോണോ പറഞ്ഞിട്ട് നോക്കാറ്. പിങ്ക് സെയിൽ ഉണ്ട് എന്ന് പറയുന്ന കേട്ടില്ലേ, എങ്ങനെ ഉണ്ട് എങ്ങനെ ഓഫേഴ്സ് എല്ലാം എന്നെല്ലാം നോക്കണം. നമുക്ക് അതിന് വേണ്ടിയിട്ടില്ല മെയിൻ വന്നിനത്. ഞങ്ങൾക്ക് പോയോക്കാ? നൈക്കാല് വന്നെങ്കിൽ എന്തെടുക്കണോ ഇതെടുക്കണോ എന്നറിയില്ല. ഇങ്ങനെ ഏ ചുറ്റി കോണുണ്ടാവും. എനിക്ക് ഏറ്റവും ഇഷ്ടം നൈക്കാല് പോവാൻ. ആടാമ്പൊക്കെ നമുക്ക് വേണ്ട ഈ ഗേൾസിന് വേണ്ട മെയിൻ ഐറ്റംസ് ഉള്ളത് ഇടല്ലേ. അങ്ങനെ നൈക്കാന്ന് എല്ലാം മീങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ സിറ്റി സെൻറ്ററിൽ നിന്ന് ഇവിടത്തേക്ക് വന്നത് നൈക്കാലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരി, നമ്മ പിന്നെയും സിറ്റി സെന്റർ എത്തി. എന്റെ പറഞ്ഞു കൊടുക്കറു എന്തേന്ന്. ഇനി നമ്മ ആദ്യയിലെ ആടെ എത്തിയിട്ടായിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു ഗൂയിസ്. പിന്നെ കൺഫ്യൂസ് ആവുന്ന സ്ഥലം ഇത്. എവിടുന്ന് മീങ്ങണ്ട് എന്ത് മീങ്ങണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ചിട്ട് ഇതെടുത്തത്. കാണുമ്പോൾ നല്ല ഉണ്ട്. പിന്നെ എന്ത് ഷെയ് എന്തെടുക്കുന്നതെന്നെല്ലാം നമുക്ക് നോക്കാമല്ലോ. ഷെയ് പറഞ്ഞു എനിക്ക് അങ്ങനത്തൊന്നും വേണ്ട, ബേർത്ത് അങ്ങനെ നോക്കാം. ഷെയ്ക്ക് പിസ്സ വേണ്ടെന്ന് പറഞ്ഞിട്ട് പിസ്സ ഓർഡർ ആക്കിയിട്ട് ഇതൊരു വെയിറ്റ് ആക്കുന്നുണ്ട്. ബിരിയാണി എടുത്ത് ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞിട്ട് ഓനും മാത്രം വേസ്റ്റ് ആയിപ്പ് അത് കഴിഞ്ഞില്ലാത്ത നല്ല പിസ്സാവും ബിരിയാണിയും എല്ലാം ആകുമ്പോക്കില്ലേ എന്തായാലും കഴിഞ്ഞില്ല. പിന്നെ ഒന്ന് പറയാലോ ഗായ്സ്, നമ്മളിപ്പോ ഫുഡ് ഓർഡർ ആക്കിയിട്ട് ഫുഡ് കിട്ടിയില്ലേ. പക്ഷേ പിസ്സ ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിസ്സ വാങ്ങാൻ പോയിട്ടുണ്ട്. നല്ലോണം പൈക്ക് പൈച്ചിട്ട് അങ്ങ് എത്തിപ്പോയി. ഇതെന്ത് സംഭവം? പക്ഷേ നല്ല ഉണ്ടാവും വിചാരിച്ചിട്ട് ഓർഡർ ആക്കിയത്. ഓർഡർ ആക്കിയിട്ട് ചെറുതായിട്ട് പെട്ടു. ഇത് ഒന്നിൽ തന്നെ രണ്ടാൾക്ക് കഴിക്കാൻ പറ്റും, അത്രയുണ്ട്. ഗായ്സ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് ഫുഡ് കോർട്ടിൽ. അങ്ങനെ ഞാൻ ഓരോട് ചെല്ലിന് എല്ലാ ഐറ്റം പറഞ്ഞിട്ട് ആയിട്ട് ഇത് നമുക്ക് ഇത് കഴിക്കാൻ തുടങ്ങാൻ. അങ്ങനെ ആ ജ്യൂസ് തീർന്നു കുടിച്ച് കുടിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം ഐറ്റം. അപ്പോൾ ഇനി ഒരു ഐറ്റം വരാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അറ്റാക്ക് തുടങ്ങാം. ഞാൻ എടുക്കണ്ടാന്ന് ചെല്ലിയിട്ട് ഡാക്ടറാണ് കൈ വെച്ചിട്ടുണ്ട്. നീ എടുക്കണ്ട നീ എടുക്കണ്ടാന്ന് ചെല്ലിയിട്ട് ഇങ്ങനത്തെ ഒരു മാപ്പിളായിരിക്കും ഉണ്ടെങ്കിൽ പറയണോ? അതെ അപ്പൊ സ്റ്റാർട്ട് ആയിക്കോ. എങ്ങനെയുണ്ട്? പൈച്ച കൊണ്ട് ജാസ്തി ഉണ്ടാവുന്നോ അല്ലേ ടേസ്റ്റ്? അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് മെനുവും വരും ഇൻഷാല്ലാ. ടിൽ ദെൻ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.